എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷൈജു അന്തിക്കാട്. ബയോസ്കോപ്പ് ടാക്കീസിൻ്റെ ബാനറിൽ രാജീവ് കുമാർ നിർമ്മിച്ച്, എ ശാന്തകുമാർ എഴുതി, ഞാൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഭൂമിയിലെ മനോഹര സ്വകാര്യം. അത് റിലീസായ സമയത്താണ് കോവിഡ് വന്ന് തിയേറ്ററുകൾ അടച്ചിടേണ്ടി വന്നത്. ഇപ്പോൾ 2020 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ സിനിമയ്ക്ക് 3 അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. മികച്ച സ്വഭാവ നടനുള്ള സുധീഷിന് അവാർഡ് കിട്ടിയത് നമ്മുടെ സിനിമ കൂടെ പരിഗണിച്ചായിരുന്നു. പിന്നെ മികച്ച ഗാനരചയിതാവ് അൻവർ അലി സ്മരണകൾ കാടായി എന്നെഴുതിയ പാട്ടിലൂടെ കൂടിയായിരുന്നു. പിന്നെ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ഷോഭി തിലകനെ തിരഞ്ഞെടുത്തത് നമ്മുടെ സിനിമകളിലൂടെയായിരുന്നു. ഇപ്പോൾ നമ്മുടെ സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, അനുഗ്രഹിക്കണം. വളരെ നല്ല സിനിമയായ ഭൂമിയിലെ മനോഹര സ്വകാര്യത്തിൽ വളരെ ശക്തമായ ഒരു കഥാപാത്രം എന്നിലേക്ക് തന്നതിൽ ഞാൻ ഷൈജു ഭായിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തും. ഒരുപാട് കൊച്ചു കൊച്ച് അവാർഡുകൾ നമുക്ക് പലപ്പോഴും പ്രൈവറ്റ് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു അംഗീകാരം ലഭിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലായത്. കാരണം ഒരുപാട് പേര് നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് പേര് വിളിച്ച് അഭിനന്ദിക്കുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷത്തിലുപരിയായിട്ട് എനിക്ക് ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ ഒരു ഉത്തരവാദിത്വമാണ് കൂടുതൽ എനിക്ക് ബോധ്യപ്പെടുന്നത്. തീർച്ചയായും ഇനി അങ്ങോട്ടുള്ള എൻ്റെ സിനിമാ ജീവിതത്തിൽ സിനിമാ വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും അല്ലെങ്കിൽ അഭിനയിക്കുന്ന കാര്യത്തിലൊക്കെ പ്രേക്ഷകരോട് വളരെയധികം നീതി പുലർത്തിക്കൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സത്യസന്ധമായി ഞാൻ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ നമുക്കറിയാം പലരും ഈ പറഞ്ഞ പോലെ അവാർഡ് സിനിമകൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവരും കണ്ടുപോകണമെന്നില്ല. പക്ഷെ നമ്മുടെ ഈ ഭൂമിയിലെ മനോഹര സ്വകാര്യം എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു പ്രണയ കഥയാണ്, ഒരു പ്രണയ സിനിമയാണ്. എങ്കിലും നമ്മുടെ ലോക്ക്ഡൗൺ സമയത്തായി പോയി ആ സിനിമ റിലീസായത്, ലോക്ക്ഡൗണിന് ജസ്റ്റ് ഒരു 1 വീക്ക് മുമ്പ് റിലീസായപ്പോൾ ലോക്ക്ഡൗൺ കാരണം തിയേറ്റർ പൂട്ടേണ്ടി വന്നപ്പോൾ ആ സിനിമയും തിയേറ്ററിൽ നിന്ന് മാറിപ്പോവുകയാണ് സംഭവിച്ചത്. പിന്നീട് അങ്ങോട്ട് കുറേ മാസങ്ങളോളം എല്ലാവർക്കും അറിയാലോ, അപ്പോൾ അതുകൊണ്ട് പലർക്കും കാണാൻ സാധിച്ചില്ല. പക്ഷേ ഉടനെ തന്നെ ആമസോൺ പ്ലാറ്റ്ഫോമിലൊക്കെ ഭൂമിയിലെ മനോഹര സ്വകാര്യം, അതുപോലെ തന്നെ ഞാൻ അഭിനയിച്ച മറ്റൊരു സിനിമയായ എന്തി പറഞ്ഞ സിനിമയെ തീർച്ചയായും പ്ലാറ്റ്ഫോമിലേക്ക് ഒടുങ്ങിയിരുന്നു. പക്ഷെ എങ്കിൽ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവാർഡ് സിനിമകൾ അല്ലെങ്കിൽ അവാർഡ് കിട്ടുന്ന സിനിമകൾ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പ്രേക്ഷകർ കാണുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പം തന്നെ ഞാൻ ഇങ്ങോട്ട് ഈ വേദിയിലേക്ക് കയറുന്നതിന് മുമ്പ് പിന്നിൽ നിന്നവരോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവാർഡ് കിട്ടുന്ന സിനിമകൾ ഉണ്ടാവും ശരിയാണ്, പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം മണിച്ചിത്രതാരങ്ങളെ കിണ്ടിയാണെന്നാണ് പറഞ്ഞത്. തീർച്ചയായും അത്രയും പോപ്പുലാരിറ്റി നേടി തന്ന ഒരു സിനിമയാണ്. അപ്പൊ ആ സിനിമ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ള സിനിമകൾ അഭിനയിച്ചത് കൊണ്ടാവാം പിന്നീട് അങ്ങോട്ട് എനിക്ക് ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിച്ചത്. അതിന്റെ ഭാഗമായിട്ടായിരിക്കും പല വ്യത്യസ്തമായ വേഷങ്ങളും എനിക്ക് ലഭിക്കുന്നത്. കമേഴ്സ്യൽ സിനിമകൾ ഒരുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. നമ്മുടെ സിനിമയുടെ നിലനിൽപ്പിനും നമ്മുടെ ജീവിതോപാധിയായിട്ടും സാമ്പത്തിക കാര്യത്തിലും ഒക്കെ തന്നെ. അപ്പൊ അതുകൊണ്ട് എല്ലാ തരം സിനിമകളും സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. എങ്കിലും ഈ ഒരു അവാർഡ് എന്ന് പറയുന്നത് വളരെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അതൊരിക്കലും എന്താ പറയുക, എത്ര പേരോട് നന്ദി പറയണം എനിക്കറിയില്ല. കാരണം ഷൈജു ഭായിനെ പോലെ ഞാനും നാടകങ്ങളിൽ തന്നെ ആരംഭിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ 1ാം ക്ലാസ് മുതൽ എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ട് നാടകവേദികളിൽ കയറിയതാണ്. അത് മോണോ ആക്ട് ആണെങ്കിലും നാടകമാണെങ്കിലും മറ്റനേകം കൊച്ചു കൊച്ചേഴ്സ് എന്താ പറയുക, സ്പീച്ച്, റെസിഗ്നേഷൻ അങ്ങനെയുള്ള സ്കൂളിൽ നമുക്കറിയാവുന്ന എല്ലാ പരിപാടികളിലും പങ്കെടുത്തുകൊണ്ടാണ് ഞാൻ ഈ കലാരംഗത്തേക്ക് കയറി വന്നത്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രചോദനം അല്ലെങ്കിൽ അവിടെ നിന്ന് തുടങ്ങി എൻ്റെ ഗുരുക്കന്മാര്, നാടകത്തിൽ നിന്ന് തുടങ്ങി ഗുരുക്കന്മാര്, പിന്നെ സിനിമയിൽ വന്നപ്പോൾ ആദ്യ സമയങ്ങളിൽ എനിക്ക് സിനിമയിൽ അവസരം തന്ന സംവിധായകന്മാരായ ഗുരുക്കന്മാര്, അവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ ഓരോ ടേണോവറും. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ഥിരമായ ഒരു നിലനിൽപ്പല്ല. തീർച്ചയായും നമുക്ക് ചിലപ്പോൾ നമ്മൾ ഫെയ്ഡ് ഔട്ടായി പോകുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ബ്രേക്ക് തരുന്ന അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാവുന്ന ചില സിനിമകളുണ്ട്.
അതിനൊക്കെ കാരണക്കാരായ ഒരുപാട് സംവിധായകർ അങ്ങനെ അങ്ങനെ നിന്നുപോയതുകൊണ്ടാണ് നിന്നുപോയതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഇവിടെ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വേഷങ്ങൾ ചെയ്യാൻ സാധിച്ചത്. അപ്പൊ ഓരോ സമയങ്ങളിലും എനിക്ക് തന്ന ടേൺ ഓവർ നൽകിയ എല്ലാ സിനിമാ പ്രവർത്തകർക്കും അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഒരുപാട് ഒരുപാട് സന്തോഷവും നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പിന്നെ ഭൂമിയിലെ മനോഹര സ്വകാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസർ ഓസ്ട്രേലിയയിലാണ്, അദ്ദേഹത്തിന് പെട്ടെന്ന് വരാൻ സാധിക്കില്ല, ഓസ്ട്രേലിയയിലാണ്. അങ്ങനെ ഒരു സിനിമ നിർമ്മിക്കാൻ മുന്നോട്ട് വന്ന പ്രൊഡ്യൂസർക്ക് നമ്മൾ ഒരു പ്രത്യേക കൈയ്യടി കൊടുക്കണം, സംശയമില്ല. കാരണം നല്ല സിനിമ ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് അദ്ദേഹം വന്നത്. അല്ലാതെ കുറച്ച് കാശ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും കമേഴ്സ്യൽ പടം ചെയ്യുക, അപ്പൊ മാർക്കറ്റിൽ ആരെങ്കിലും വെച്ചിട്ട് പെട്ടെന്ന് ഒരു സിനിമ തട്ടിക്കൂട്ടുക എന്നുള്ള ചിന്തയാണ് ആദ്യം അദ്ദേഹം ആഗ്രഹിച്ചത്, നല്ലൊരു സിനിമ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അദ്ദേഹം നല്ലൊരു കഥ തിരഞ്ഞെടുത്തു, നല്ലൊരു സംവിധായകനെ തിരഞ്ഞെടുത്തു. അതിനുശേഷമാണ് മറ്റുള്ള കാര്യങ്ങളിൽ കിടക്കുന്നത്, ഏത് ആർട്ടിസ്റ്റിന്റെ കാര്യങ്ങൾ. ഇപ്പോൾ സാധാരണ സിനിമയിൽ അങ്ങനെയല്ല, ആദ്യം ഒരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് വാങ്ങിയിട്ട് പിന്നീടൊക്കെ അങ്ങനെയൊക്കെയാണ് നടക്കാറ്. പക്ഷെ ഇതല്ല, നല്ലൊരു സിനിമ ചെയ്യാമെന്ന ഉദ്ദേശം തന്നെയായിരുന്നു അദ്ദേഹത്തിന്. അപ്പൊ അത് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി, അത് പിന്നെ പൂർണ്ണതയിലേക്ക് വന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം നല്ല സിനിമയുടെ ഔട്ട് തന്നെയാണ് എല്ലാവരും പറഞ്ഞത് സിനിമ കണ്ടതിനു ശേഷം. അതിന്റെ തെളിവ് തന്നെയാണ് ഇതിന് കിട്ടിയ ഈ പുരസ്കാരങ്ങൾ എല്ലാം. രചയിതാവും അതുപോലെ തന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, എന്റെ ക്യാരക്ടർ, എന്റെ ക്യാരക്ടർ മാത്രം എല്ലാവരും വളരെ നന്നായിട്ടുണ്ട് സിനിമ. കാരണം അതിൽ നായകനെ അഭിനയിച്ച ദീപക് ഗംഭീരമായിട്ടുണ്ട്, പരിയാക വന്നിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ എൻ്റെ കൂടെ അഭിനയിച്ച ഇന്ദ്രൻ സേട്ടൻ, തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്യുമ്പോൾ വളരെ ആവേശവും നമുക്കൊരു കോൺഫിഡൻസും കൂടുതലാണ്. അത്രയും നല്ല ഒരു പെരുമാറ്റവും സ്വഭാവങ്ങളാണ് ഇന്ദ്രൻ സേട്ടനുള്ളത്. തീർച്ചയായിട്ടും നമ്മളെ കോ ആർട്ടിസ്റ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് അഭിനയിക്കാൻ സാധിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ശൈലിയുമായി സംവിധാനത്തെ കുറിച്ച് പറയേണ്ടതില്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വിഷയമാണ്. നമുക്ക് സ്വാതന്ത്ര്യം തരും ആ ക്യാരക്ടർ നമ്മൾ എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് ആദ്യം പറഞ്ഞു തരികയും പിന്നെ നമുക്ക് നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം, ഒരു എന്താ പറയാ ഈഗോ ദേഷ്യം ഒന്നുമില്ല നമുക്ക് തരുന്ന ഒരു വലിയ വ്യക്തിയാണ് ശ്രീ ശോചു പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ അഭിനയിക്കാൻ വളരെ സന്തോഷവും അതുപോലെ തന്നെ താല്പര്യം കൂടുതൽ ക്യാമറയ്ക്ക് കിട്ടും. അപ്പൊ ആ സപ്പോർട്ട്, ശൈചുവിന്റെ സപ്പോർട്ട്, നമ്മുടെ കോ ആർട്ടിസ്റ്റ് സപ്പോർട്ട്, എല്ലാ സപ്പോർട്ടും കൂടെയാണ് ഒരു സിനിമ ഉണ്ടാവുന്നത്. ഉദാഹരണത്തിന് ഞാൻ അതിൽ ചെയ്യുന്ന എന്റെ കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ എന്റെ മേക്കപ്പ് അതൊക്കെ തന്നെ തീർച്ചയായിട്ടും ഒരു നടനെ പൂർണ്ണതയിലേക്ക് എത്തിക്കും. എല്ലാം കൂടെയാണ്, എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോഴാണ് ആ വാർത്ത സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് ഒരു നല്ല സിനിമ, മൊത്തത്തിൽ ഒരു നല്ല സിനിമയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒറ്റ വിഷമം മാത്രമേ ഉള്ളൂ, കാരണം അതിന്റെ രചന നമ്മുടെ ശാന്തേട്ടൻ, ശാന്തകുമാർ, അദ്ദേഹത്തിന് എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുണ്ടെങ്കിലും അദ്ദേഹമൊക്കെ നമ്മളെക്കാൾ എത്രയോ കൂടുതൽ ഗുരുസ്ഥാനം വെക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് വലിയ വലിയ നാടകങ്ങളും കേരളത്തിൽ പ്രശസ്തനായി എഴുതുകയാണ്, നാടക രചനയാണ്. അപ്പൊ അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു സിനിമ, അദ്ദേഹത്തിന്റെ മറ്റൊരു നാടകത്തിന്റെ ഒരു സിനിമാറ്റിക് വേർഷനാണ് ഈ ഭൂമിയിലെ മനോഹര സ്വകാര്യം. അതുമായിട്ടാണ് അദ്ദേഹം സിനിമ രചിക്കുന്നത്. അദ്ദേഹത്തിന്റെ നാടകങ്ങളിൽ എന്റെ അച്ഛൻ, അച്ഛനും ഇപ്പം ഇല്ല, ശാന്തനും ഇപ്പം ഇല്ല, ആ രണ്ട് വിഷങ്ങൾ മാത്രമേ എൻ്റെ മനസ്സിൽ ഈ അവസരത്തിലേക്ക് കയറി വരുന്നുള്ളൂ. പക്ഷേ അവരെവിടെയെങ്കിലും വെച്ചിട്ട് കാണണമെന്നാണ് നമുക്ക് ആശ്വസിക്കാം. എന്തായാലും എല്ലാവരുടെ അനുഗ്രഹങ്ങളും ഒക്കെ തന്നെയാണ് ഇതിന് കാരണം. അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാൽ മതിയാവില്ല. ഒരിക്കൽ കൂടി എല്ലാ സിനിമാ പ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും ഹൃദയം തന്നെ നന്ദി.